ദയവായി അതിൽ നിന്ന് താങ്കൾ തുടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പോലീസ് മേധാവിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷവും എങ്ങനെ മോൻസൺ മാവുങ്കലിന്റെ വീടിന് മുന്നിൽ പോലീസിന്റെ ബീറ്റ് ബോക്സ് വന്നു, അതായത് കാവലേർപ്പെടുത്തുകയായിരുന്നുവല്ലോ. മഞ്ജുഷ്, താങ്കൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ അതിൽ അവസാനിപ്പിക്കാം. കാരണം അതിനേക്കാൾ പ്രശസ്തിയേറിയ ഒരുപാട് കാര്യങ്ങൾ ശ്രീ സുധാകരെടുക്കാൻ വേണ്ടി ശ്രീ രാഹുലിനെ വിളമ്പിയിട്ടുണ്ട്. അതിന് ചില മറുപടികൾ പറഞ്ഞു പോയേ പറ്റും. അതുകൊണ്ട് താങ്കളുടെ ആ അഭ്യർത്ഥന ഞാൻ നിരസിക്കുകയാണ്. ഞാൻ വേഗത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിലേക്ക് കടക്കാം. ഒന്ന്, സുധാകരൻ വേട്ടയാടപ്പെടുകയാണ് എന്നാണ് എന്നോടുള്ള ചോദ്യമാണോ? ഞാൻ സുധാകരൻ നിരന്തരമായി വേട്ടയാടപ്പെടുകയാണെന്നാണ് പറഞ്ഞു. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. അദ്ദേഹം വേഷം മാറി നടന്നുപോയി. എവിടെയെല്ലാമാണ് ഒളിച്ചു നടന്നത് എന്ന് രാഹുലിനെ അറിയൂ, ചില കോൺഗ്രസ്സുകാർക്കെ അറിയൂ. അത് ഞങ്ങളോട് ചോദിച്ചാൽ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. മറ്റൊന്ന്, നാൽപ്പാടി വാസവുമായി ബന്ധപ്പെട്ട കേസിന്റെ കാര്യം പറഞ്ഞു. കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ ഭാഗമായി സുധാകരന്റെ പേരിൽ ഇപ്പോൾ വീണ്ടും കേസ് വന്നിരിക്കുന്നു എന്നത് ശ്രീ രാഹുൽ മറക്കേണ്ട. പിന്നെ കരുണാകരൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പിരിച്ച ചെറക്കൽ സ്കൂൾ വാങ്ങാൻ വേണ്ടി പിരിച്ച 30 കോടി രൂപയുടെ പ്രശ്നം തീർന്നു എന്ന് ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞാൽ തീരില്ല. അതുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് ബാബു കൊടുത്ത കേസ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും ആ പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുകയും കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ ഭാഗമായി തുടരന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. എവിടുന്നാണ് കേസ് തീർന്നു എന്ന വിവരം രാഹുലിന് കിട്ടിയത്? അതൊന്ന് പറയട്ടെ. കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി തുടരന്വേഷണം നടക്കുകയാണ്. മാത്രവുമല്ല, അതിനകത്ത് ശ്രീ സുധാകരൻ ഈ പറഞ്ഞ പരാതിക്കാരനെ ആദ്യം പണം കൊടുത്ത് സ്വാധീനിക്കാനും ശ്രമിച്ചു, ഇപ്പോൾ രണ്ട് കാലം തല്ലിയൊടുക്കുമെന്നുള്ള സ്വതസിദ്ധമായ ഭീഷണിയും പെടുത്തി എന്ന ഒരു കേസ് കൂടി ഇപ്പോൾ അതിന്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട് എന്ന് കാണണം. പിന്നെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം താങ്കൾ പറഞ്ഞു. അതറിയണമെങ്കിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള നിങ്ങളുടെ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചാൽ മതി, അതിന് മറുപടി കിട്ടും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രാഹുൽ എങ്ങനെ സുധാകരനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, കോസ്മെറ്റിക്സ് പുരട്ടിയെടുക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. സുധാകരൻ തന്നെ പറഞ്ഞത് ഞാൻ 7-8 തവണ ഇവിടെ പോയിട്ടുണ്ട് എന്നാണ്. അതല്ല, 10-15 തവണയിലധികം പോയിട്ടുണ്ട് എന്ന് മറ്റുള്ളവരും പറയുന്നു. രാഹുൽ അത് 4-5 തവണയാക്കി ചുരുക്കി കൊടുത്തു. അങ്ങനെ ചുരുക്കി ചുരുക്കിയാലൊന്നും ഇത് ചുരുങ്ങില്ല എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെ വേറെ ഒന്ന്, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിന് അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപത്തിന് ഞങ്ങൾക്ക് നേരെ ചാടിയിട്ട് കാര്യമില്ല. ഇത് ബോധ്യപ്പെടുത്തേണ്ടത്, ഈ വ്യാജ ചികിത്സയ്ക്ക് പോയതുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ബെന്നി ബെഹന്നാൻ MP ആണ്, അദ്ദേഹമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ജാഗ്രത കുറവുണ്ടായി എന്ന് ഞങ്ങൾ ആരും അല്ലല്ലോ പറഞ്ഞത്. സുധാകരന് ജാഗ്രത കുറവുണ്ടായി, ചികിത്സയ്ക്ക് പോയത് തെറ്റ്, പക്ഷെ ഡോക്ടർ മോൻസൺ ഒരു വ്യാജ ഡോക്ടർ ആയിരുന്നു എന്നല്ല പറഞ്ഞത്. തെറ്റാണെന്ന് പറഞ്ഞത് ബെന്നി ബെഹന്നാനല്ലേ? അതിന് ഞങ്ങളോടാണോ ചൂടാവുന്നത്? പിന്നെ നന്നായി കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ശരി, അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം. ഇപ്പോ ഇത്രയും ആളുകളൊക്കെ ഈ തട്ടിപ്പിൽ പെട്ടിട്ടും സംസ്ഥാന പോലീസ് മേധാവി എന്തിന് മോൻസൺ മാവുങ്കലിന്റെ വീടിന് മുന്നിൽ കേരള പോലീസിന്റെ കാവൽ നൽകി? ബീറ്റ് ബോക്സ് എങ്ങനെ വന്നു? അതൊരൊറ്റ ഒറ്റ വാചകത്തിൽ പറയാനുള്ള മറുപടി ഉള്ളു. ഞാൻ അതിൽ പറയാം. അത് താങ്കൾ സമയം തന്നാ മതി. അതെങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ? അല്ല, ആ ചോദ്യത്തിന് ഒരിക്കലും മാറില്ല. ഞാൻ ആ ചോദ്യത്തിന് മാറില്ല. ഈ ആ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് മാത്രമേ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോകും. താങ്കൾ അനുവദിച്ചാൽ എനിക്കതിന് ആ ചോദ്യത്തിന് ഉത്തരത്തിന് സെക്കൻഡുകൾ മതി. പക്ഷെ അതിന്റെ ഇടയിൽ രാഹുൽ ഇവിടെ കോസ്മെറ്റിക് ചികിത്സയ്ക്ക് പോയ സുധാകരനെ വല്ലാതെ ചികിത്സിച്ച് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. സജീഷ്, ആ ഫോട്ടോകൾ താങ്കൾ എത്ര വന്നാലും രണ്ട് സ്ട്രെയിറ്റ് ആയി ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ മറുപടി പറയാം. രാഹുൽ സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി പറയേണ്ട കാര്യം, സുധാകരൻ പറഞ്ഞിങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് രാഹുൽ മറുപടി പറഞ്ഞ അതേ വിഷയത്തിലേക്ക് പോകും. ഇന്നലെ മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്, ഇന്നലെ മുഴുവൻ ചർച്ച ചെയ്തു. ഇന്ന് നിങ്ങൾ പറഞ്ഞു മറുപടിയായി രാഹുൽ പറഞ്ഞു. ഇനി അതിനകത്ത് കൂടുതലായിട്ട് എന്താണ് ഉള്ളത്? ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ തമ്മിലുള്ള ചോദിച്ച ചോദ്യത്തിലേക്ക് വരണം.
പക്ഷേ അതിലേക്ക് വന്നാൽ എനിക്കറിയാം കുറെ കാലമായല്ലോ കൂടി ഒന്നിച്ച് മറുപടി പറഞ്ഞോളൂ. താങ്കൾ അവസാനം പറഞ്ഞാൽ മതി. ചെറിയ ഭാഗമൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഈ ബീറ്റ് ബോക്സ് സമയം കിട്ടില്ല. താങ്കൾ നിർത്തില്ല. ഞാൻ അധികം സമയം എടുക്കില്ല. എനിക്ക് ഇത്രയേ ചോദിക്കാനുള്ളൂ. ഒന്ന്, എന്ത് ചികിത്സയാണ് സുധാകരന് നൽകിയത്? എന്ത് ചികിത്സയാണ് സുധാകരൻ നേടിയത് എന്ന് മറുപടി പറയണ്ടേ? എന്തുകൊണ്ട് സുധാകരൻ ഈ നിമിഷം വരെ ഒരു വ്യാജ ഡോക്ടറായി നിന്ന ആൾക്കെതിരെ കേസ് കൊടുത്തില്ല? അതിന് ഞങ്ങളുടെ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. സുധാകരനെതിരായിട്ട് ആക്ഷേപം ഉന്നയിച്ച ഞങ്ങൾ ആരുമല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് പലരും ഉന്നയിച്ചത്. മമ്പറം ദിവാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് കെപിസിസിയുടെ സെക്രട്ടറി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അദ്ദേഹമാണ് സുധാകരൻ കള്ളക്കാരനാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ സുധാകരന്റെ കാര്യം മാത്രം പറയുന്നു, ഫോട്ടോയിൽ മറ്റാളുകൾ ഉണ്ടല്ലോ എന്ന്? അതിന് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, ഒന്ന്, ഈ സുധാകരൻ ആണ് ഞാൻ ഈ മെഡിക്കൽ തട്ടിപ്പ് അല്ലെങ്കിൽ ഞാനാണ് ഈ ഡോക്ടറുടെ ചികിത്സ തേടിയിരുന്നു. ഞാൻ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് പോയത്. ഈ സുധാകരൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുമ്പോൾ പോലും പറഞ്ഞത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഡോക്ടർ മോൻസ് എന്നാണ്. മറ്റാരും അങ്ങനെ ആ തട്ടിപ്പുകാരൻ വ്യാജ ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് പോലും സ്വന്തം പത്രസമ്മേളനത്തിൽ ഡോക്ടർ മോൻസ് എന്ന് വിശേഷിപ്പിക്കാനും അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാനുമാണ് തയ്യാറായത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചികിത്സ തേടിപ്പോയ ഒരാൾ അദ്ദേഹം ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് താനൊരു വ്യാജ ചികിത്സയ്ക്ക് വിധേയനായി എന്നിട്ട് പോലും ഒരു പരാതി ഇതുവരെ കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അപ്പോൾ ഒരു തെറ്റിന് അദ്ദേഹം കൂട്ടുനിൽക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഇവിടെ പണം 25 ലക്ഷം രൂപ കൈമാറുമ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എന്ന് ഇരകളാക്കപ്പെട്ടവർ പറയുന്നു എന്ന് മാത്രമല്ല, ഇന്നലെ അവർ സമയമുൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള വ്യക്തമായ ഫോട്ടോഗ്രാഫ്, ഇവർ ഒരുമിച്ചെടുക്കുന്ന ഫോട്ടോഗ്രാഫ് സമൂഹത്തിന്റെ മുന്നിലേക്ക് വിട്ടു. ഇത്തരം വ്യക്തമായ കാര്യങ്ങൾ സുധാകരനുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സുധാകരൻ ഇതിനകത്ത് ഇവരുടെ ഒരു പാർട്ണറെ പോലെ പ്രവർത്തിച്ചതായിരുന്നു എന്ന കാര്യം പറയുന്നത്. താങ്കൾ ചോദിച്ച ഒന്നാമത്തെ കാര്യം അതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച, ഇപ്പോൾ ഇവിടെ ഇരയാക്കപ്പെട്ട ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാൻ സ്ക്രീനില്ലാത്തോ കണ്ടില്ല, ഇരയാക്കപ്പെട്ട ഒരാൾ അവരുന്നയിച്ച പോലെയുള്ള ചില പ്രശ്നങ്ങൾ ഇദ്ദേഹം തന്റെ ബന്ധങ്ങൾ അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമായി വരും. ഞാൻ ചോദിച്ചത് അതല്ല. അതിന്റെ കൂടെ കൂടി ഒരു വാചകം ചേർത്തോട്ടെ. എങ്കിലല്ലേ എന്റെ ഉത്തരം പൂർണ്ണമാകും. ഇനി ആര് തെറ്റ് ചെയ്താലും ഇവിടെ മാതൃകാപരമായ ഒരു നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. ആരും എന്ന് പ്രചരിപ്പിച്ചപ്പോഴും വലിയ വലിയ ആളുകളുമായി ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിച്ചപ്പോഴും ഇനി IAS ഓ IPSഓ ഇനി മറ്റേതെങ്കിലും രംഗത്തുള്ള ആളാവട്ടെ ആരുമായി ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിച്ചപ്പോഴും രക്ഷയില്ല കേരളത്തിൽ, അന്വേഷണം നടക്കും, അഴിക്കുള്ളിലാകും എന്ന് പ്രഖ്യാപിച്ചു. താങ്കൾ അന്നത്തെ പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റയെ ന്യായീകരിച്ചു പറഞ്ഞിരുന്നു. കാരണം ഈ ഞാൻ ഈ 2020 ഫെബ്രുവരിയിൽ ED ക്ക് അദ്ദേഹം ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് അയച്ചു കൊടുത്തു, എന്നിട്ട് കയ്യും കെട്ടിയിരുന്നു, കണ്ണടിച്ചിരുന്നു എന്ന്. അപ്പോൾ താങ്കൾ പറഞ്ഞു അപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന്. അങ്ങനെ താങ്കൾക്ക് പറയുവാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സമയത്തൊക്കെ ഇവിടെ വിലസുകയായിരുന്നു, ആ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു മോൺസൺ മാവുങ്കൽ ആ സമയത്തൊക്കെ എങ്കിൽ ഇങ്ങനെ വിലസുവാൻ പറ്റുമായിരുന്നില്ല. അവിടെയാണ് ഈ യുവതിയുടെ പരാതി വന്നത്. അതേസമയത്ത് തന്നെ ചേർത്തലയിലും പന്തളത്തും പത്തനംതിട്ടയിലും ഒക്കെ പരാതി ഉണ്ടായിരുന്നു. അത് ഒതുക്കുവാനുള്ള ശ്രമം നടന്നതും ഇതേ കാലത്ത് തന്നെയാണ്. അപ്പോൾ ഇന്റലിജൻസ് മേധാവിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അറിവുള്ള കാര്യമാണ് ഇങ്ങനെ ഒരാളുണ്ട് കൊച്ചിയിലെന്ന്. പക്ഷെ അതേ സമയത്ത് തന്നെ നിർബാധം തന്റെ വിക്രികൾ നടത്തുവാൻ സാധിക്കുകയും ചെയ്തു. അതാണ് ഞാൻ ചോദിച്ചത്, അതെന്തുകൊണ്ട് സംഭവിച്ചു? അവിടെ ആദ്യം ഇതിന് മുൻകൈ എടുത്ത പോലീസ് മേധാവിയെ ആരാണ് പിന്നോട്ട് വലിച്ചത്? അതോ അദ്ദേഹം സ്വയം പിന്നോട്ട് വലിയുകയായിരുന്നോ? അങ്ങനെയെല്ലാം ഉള്ളത് നമ്മുടെ ആഖ്യാനങ്ങളാണ്. നമ്മുടെ ആഖ്യാനങ്ങളോ വസ്തുതകളോ ശരിയെന്ന് ഭാവിയിൽ നമുക്ക് ബോധ്യപ്പെടും. നമ്മളിപ്പോൾ പല ചർച്ചകളിലാണെങ്കിലും ഇത്തരം അന്വേഷണം നടക്കുമ്പോഴും നമുക്ക് അറിവുള്ളതും അറിവില്ലാത്തതും അവിടെ ഒന്നും ഇവിടെ ഒന്നും ലഭിക്കുന്നതുമായ കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകാറുള്ളത്. പക്ഷെ നമ്മൾ എത്തിച്ചേരുന്ന വസ്തുതകൾ പിന്നീട് അതായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും പേരിൽ യഥാർത്ഥമല്ലാത്ത ആക്ഷേപം ഉന്നയിച്ചു പോയത് കൊണ്ട് കാര്യമില്ല.
നമ്മുടെ മുന്നിൽ തെളിവുകളും യാഥാർത്ഥ്യങ്ങളും വരട്ടെ. ഈ കാര്യത്തിൽ കാത്തിരിക്കാം. ശരി, ഞാൻ രാഹുലിലേക്ക് പോകട്ടെ. 17 മിനിറ്റ് ആയി എന്നത് കൂടി.